ഹലോ, നമസ്കാരം. ഇന്ന് നമുക്ക് ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഓൺ ആക്കി ഇടണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി എന്താണ് നമ്മുടെ കയ്യിൽ ഓൾറെഡി മീറ്റിൻ്റെ കോപ്പി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കൊടുത്തു നമ്മൾ എന്ത് ചെയ്യാണ്, മീറ്റിങ്ങിലേക്ക് പോവുകയാണ്. മീറ്റിങ്ങിലേക്ക് പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ക്യാമറയും, നമുക്ക് ക്യാമറ കൊടുക്കണമെങ്കിൽ ക്യാമറ ഓഫ് ചെയ്യുക, അതുപോലെ തന്നെ മൈക്കും ഓഫ് ചെയ്ത് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ജോയിൻ നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മൈക്ക് ഓപ്പൺ ക്ലോസ് ചെയ്താൽ ചിലപ്പോൾ കുട്ടികൾക്ക്, നമ്മളിപ്പോൾ ക്ലാസ്, ഇതിപ്പോൾ ഞാൻ ക്ലാസ് അല്ല എടുക്കുന്നത്, ജസ്റ്റ് ഒരു ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് മൈക്ക് ഓഫ് ചെയ്തത്. ഇല്ലെങ്കിൽ മൈക്ക് ഓഫ് ചെയ്യില്ല. മൈക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കില്ല. കുട്ടികൾക്ക് അല്ലെങ്കിൽ ആർക്കാണോ പ്രസന്റ് ചെയ്യുന്ന അവർക്കത് നമ്മൾ പറയുന്നത് അവർക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ മൈക്ക്, ഗൂഗിൾ മീറ്റിലെ മൈക്ക് ഓഫ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ പോയി ഇതാ നിങ്ങൾക്ക് കാണാം, ഇവിടെ പ്രസന്റ് നൗ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം മൂന്ന് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ എ വിൻഡോ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ നോക്കുമ്പം ആകെ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന വിൻഡോ മാത്രമേ കാണുന്നുള്ളൂ, മറ്റൊന്നും കാണുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പവർ പോയിന്റ് പ്രസന്റേഷൻ ഓൺ ആക്കിയതിന് ശേഷം വീണ്ടും നമ്മുടെ ഗൂഗിൾ മീറ്റിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നു, നമ്മൾ പവർ പോയിന്റ് പ്രസന്റേഷൻ മിനിമൈസ് ചെയ്തിരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, ഇവിടെ കാണാതിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഏതാണോ നമ്മൾക്ക് കാണേണ്ടത് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഷെയർ എന്ന് പറയുന്ന ടാബിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ടോപ്പിക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് നമ്മുടെ സ്ക്രീനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടോപ്പിക്കിലേക്ക് വന്നു, കുട്ടികൾക്ക് കാണാനായിട്ട് ഓരോരോ ഇതും നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് നമ്മളുടെ ടോപ്പിക്ക് കൊടുത്തു, ഡൊമൈൻ നെയിം എന്ന് പറയുന്നതാണ്, എന്താണ് ഡൊമൈൻ നെയിം, എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ് എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ ടോപ്പിക്ക് അല്ലെങ്കിൽ ഓരോ പോയിന്റ് ബൈ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനുശേഷം നമുക്ക് ഏതാണ് സ്ലൈഡ് വേണ്ടത് അതിന്റെ മുകളിൽ എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ ക്ലിക്ക് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിനുശേഷം നമുക്ക് ഇവിടെ ആ മിനിമൈസ് അല്ലെ മാക്സിമൈസ് ബട്ടൺ ഉണ്ട്. ഈ മാക്സിമൈസ് ബട്ടണിന്റെ മുകളിൽ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, അവിടെയുള്ള ഇതാ നമ്മൾ നേരത്തെ എത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് അവരുമായിട്ട് ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിൽ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എന്താണോ കുട്ടികൾക്ക് അല്ലെങ്കിൽ അവർക്ക് മെസ്സേജ് ആയിട്ട് ഈ പവർ പോയിന്റ് പ്രസന്റേഷന് അല്ലാതെ എന്തെങ്കിലും മെസ്സേജ് അവർക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ നോർമലായിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യുന്ന പോലെ ടൈപ്പ് ചെയ്ത് സെൻഡ് മെസ്സേജ് കൊടുക്കുക. അപ്പം അത് കുട്ടികൾ എല്ലാവർക്കും അത് കിട്ടും. മെസ്സേജ് സെൻഡ് ചെയ്തു. ഇതെല്ലാം നമ്മൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് പ്രസന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ക്ലോസ് ചെയ്ത് നമുക്ക് തീർന്നു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് പ്രസന്റിംഗ് എന്ന് പറയുന്ന ബട്ടണിൽ അമർത്തുക. സ്റ്റോപ്പ് പ്രസന്റിംഗ് ബട്ടൺ അമർത്തി നമ്മളുടെ മീറ്റിംഗ് ക്ലോസ് ചെയ്യുകയാണ്. മീറ്റിംഗ് കഴിഞ്ഞു, നമുക്ക് ഇനിയൊന്നും ചെയ്യാനില്ല. നമ്മൾ പറയേണ്ട കുട്ടികൾക്ക് പറയേണ്ടതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളിവിടെ സ്റ്റോപ്പ് എന്താണ് എൻഡ് ചെയ്യാണ്, നമ്മുടെ മീറ്റിംഗ് നമ്മൾ എൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഇനി നാളെ പുതിയൊരു ടോപ്പിക്കുമായി വരുന്നതുവരെ എല്ലാവരും ഇത് കാണുക, ശ്രദ്ധിച്ചത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കേസാണ്. അപ്പം താങ്ക് യു ഓൾ. Wish you a good luck.